സഹപ്രവർത്തകർക്കും നമസ്കാരം. നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു സംരംഭം ആലോചിച്ച് ഇതിനുവേണ്ടി തയ്യാറെടുത്തതിന്, അതുപോലെ തന്നെ ഇത്രയും ഭംഗിയായും ചിട്ടയോടുകൂടി ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചതിനും ആദ്യമായി നിങ്ങളോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി എത്രയോ മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും ഒരു ഫോണിൽ കൂടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ആലോചിച്ച് കാര്യങ്ങളെയൊക്കെ എല്ലാം ഒരു ചിട്ടയായ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ നടത്തിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായി ഇത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത്. നിങ്ങളെല്ലാവരും ഇത്ര ഭംഗിയായി ഒരുമിച്ച് കൂടി കണ്ടതിൽ ഒരുപാട് സന്തോഷം. ആരെയും വിടാതെ നിങ്ങളെല്ലാവരെയും ഈ വേദിയിൽ നിങ്ങളെ ഓരോ അധ്യാപകരെയും ഓർത്തുകൊണ്ട് വിളിക്കാൻ നിങ്ങൾ ശ്രമിച്ചു, എല്ലാവരെയും ഇവിടെ എത്തിച്ചു. അതിനെല്ലാം നിങ്ങളോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞാൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും കുടുംബജീവിതം ഭംഗിയായി നയിക്കുന്ന ഓരോരുത്തരായിരിക്കും. എല്ലാവർക്കും അവരവൻ്റേതായ പരിമിതികളുണ്ടായിരിക്കാം. എന്നിരുന്നാലും അതിലെല്ലാം കുറച്ച് നിന്ന് എല്ലാ കുറവുകളും പരിഹരിച്ചുകൊണ്ട് നല്ല കുടുംബനാഥന്മാരും കുടുംബിനികളുമായി നിങ്ങളുടെ കുട്ടികളെ ഭംഗിയായി വളർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഒരു ചെറിയൊരു ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. കുട്ടികളെ അത്രമേൽ സ്നേഹിച്ചിട്ട് പ്രതീക്ഷിക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടാതിരുന്നപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എൻ്റെ കുട്ടികൾ അന്നും ഇന്നും എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അതെവിടെ കണ്ടാലും എവിടെ വെച്ചും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ എന്നും എനിക്ക് എൻ്റെ മുന്നിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന കുട്ടികൾ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്നെ നിങ്ങൾക്കത്ര പരിചയമുണ്ടാവില്ല. കാരണം 2002 ജനുവരിയിൽ നീണ്ട അധ്യാപക സമരം നടന്ന സമയത്ത് ജോയിൻ ചെയ്ത ടീച്ചറാണ് ഞാൻ. അപ്പോൾ നിങ്ങളൊന്നും സ്കൂളിലുണ്ടായിരുന്നില്ല. എനിക്കെന്തായാലും സ്കൂളിൽ വന്നേ മതിയാകും. ലാസ്റ്റ് മാർച്ച് മാസത്തോടുകൂടി കുറച്ച് ദിവസങ്ങൾ നിങ്ങളുടെ ക്ലാസ്സുകളിൽ കയറി മാത്തമാറ്റിക്സ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു അവസരം ഒരുക്കിയപ്പോൾ നിങ്ങളുടെ ആ ലാസ്റ്റ് സമയത്ത് വന്ന് ജോയിൻ ചെയ്ത എന്നെ കൂടി നിങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓർത്ത് വെച്ച് വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി നിങ്ങൾ എനിക്ക് നൽകിയ ചോദ്യത്തിലേക്ക് കടക്കാം. ഞങ്ങളെ കൂടുതൽ അറിയാത്ത ടീച്ചർ മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങളെക്കുറിച്ച് കേട്ട മോശം അഭിപ്രായം, അങ്ങനെ ഒരു അധ്യാപകരും കുട്ടികളെക്കുറിച്ച് ഒരു മോശം അഭിപ്രായം കേൾക്കാൻ വേണ്ടി ആരോടും അന്വേഷിക്കാറില്ല. നിങ്ങളെക്കുറിച്ച് ഒരിക്കലും അങ്ങനൊരു മോശം അഭിപ്രായം ഞാൻ എൻ്റെ അധ്യാപക ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ല. ഇനി നല്ല അഭിപ്രായം, 2002 ജോയിൻ ചെയ്ത ഞാൻ ആ സ്കൂളിൻ്റെ, അതായത് പൂളമംഗലം സ്കൂളിൻ്റെ സുവർണ കാലഘട്ടത്തിൽ വന്ന ഒരു അധ്യാപികയാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ പഠിച്ച നിങ്ങൾ വളരെ നല്ല കുട്ടികളാണ്. നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. നന്ദി, നമസ്കാരം.